എത്ര തന്നെ ഹിസ്ബുള്ള തിരിച്ചടിച്ചാലും ഇസ്രയേലിനുള്ളിലേക്ക് ഒരു പോറൽ പോലും പറ്റാതെ കവചിത സംരക്ഷണ കവചം ഒരുക്കുന്ന ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് ഇവരും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് അയൺ ഡോം. ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം. ഇതിനു മുൻപ് തന്നെ അയൺ ഡോമിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയ്ക്ക് സീറാമുള്ളതുപോലെ ഇസ്രയേലിന് കരുത്തനായി നിൽക്കുന്നതാണ് അയൺ ഡോം. ഹമാസിന്റെ റോക്കറ്റുകൾ എത്ര തവണ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി കുതിച്ചുയർന്നാലും അത് തറയിലെത്തുന്നതിന് മുൻപ് തന്നെ നിലംപരിശാക്കുന്ന തരത്തിലേക്ക് ഇസ്രയേൽ തിരിച്ചടിക്കുന്നതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഇതിനു മുൻപ് തന്നെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയൺ ഡോമിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അയൺ ഡോം ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റാക്രമണത്തിന് പിന്നാലെയാണ്. വ്യോമാക്രമണത്തിലൂടെ റോക്കറ്റാക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ള ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അയൺ ഡോം സംവിധാനം എങ്ങനെ ഉപയോഗപ്പെടുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. മോർട്ടാറുകൾ, ഷെല്ലുകൾ, ആളില്ലാ വിമാനങ്ങൾ, റോക്കറ്റാക്രമണങ്ങൾ എന്നിവയൊക്കെ തന്നെ ഫലപ്രദമായി നേരിടാൻ ഇസ്രയേലിന് അയൺ ഡോമിലൂടെ സാധിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ പല മേഖലകളിലും അയൺ ഡോമിനെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമായി തന്നെയാണ് അയൺ ഡോമിനെ അറിയപ്പെടുന്നത്. ഇതിനു മുൻപുണ്ടായ ലബനുമായിട്ടുള്ള ആക്രമണം, അത് 2006 നേരത്തെ തന്നെ പരാമർശിച്ചതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മരണസംഖ്യയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തെ രേഖപ്പെടുത്തുന്നത്. അന്ന് ഒട്ടനേകം ഇസ്രയേലി പൗരന്മാർ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ ആക്രമണം തന്നെയാണ് ഇനി ഒരിക്കലും ഭാവിയിൽ തങ്ങളുടെ ജനത മരണപ്പെടാൻ കാരണമാകരുത്, ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കണം, അതിനെ തടുത്തു നിർത്തണമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായതും സ്വന്തമായി തന്നെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അവർ നിർമ്മിച്ചെടുത്തതും. 2011 മുതൽ അയൺ ഡോം സംവിധാനം ഇസ്രയേലിൻ്റെ അതിർത്തികളിൽ സുരക്ഷാ കവചം തീർത്തു തുടങ്ങി. വ്യോമാതിർത്തികളിൽ ശത്രുക്കളുടെ റോക്കറ്റുകളായിക്കോട്ടെ, മിസൈലുകളാകട്ടെ, ഏത് തരത്തിലുള്ള ദുർഘടം പിടിച്ച വസ്തുക്കളായിരുന്നാലും അവയെ കൃത്യമായി തന്നെ കണ്ടെത്തി അവയെ നിഷ്പ്രഭമാക്കുന്നതിൽ അയൺ ഡോം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവ നിലം തൊടുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് നശിപ്പിക്കുക എന്ന ദൗത്യമാണ് അയൺ ഡോം ഏറ്റെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 70 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിൽ ഈ സംവിധാനത്തിൻ്റെ സുരക്ഷ പൂർണ്ണമായും നൽകുന്നുണ്ട്. വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ തന്നെ ഇത് തിരിച്ചടിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ 3 പ്രത്യേക ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമതായി പറയുന്നത്, ശത്രുവിൻ്റെ റോക്കറ്റുകൾ വരികയാണെങ്കിൽ, ശത്രുവിൻ്റെ വസ്തുക്കൾ വരികയാണെങ്കിൽ വ്യോമ മേഖലയിൽ വെച്ച് തന്നെ ഇതിനെ കണ്ടെത്താനുള്ള റഡാർ സംവിധാനം. രണ്ടാമതായി, ആയുധങ്ങളെയും യുദ്ധത്തെയും നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം. ശേഷം 20 തമീർ മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു മിസൈൽ സിസ്റ്റം, മിസൈൽ ലോഞ്ചർ. ഇതിൽ നിന്നായിരിക്കും മിസൈൽ വർഷിക്കുന്നതും ശക്തമായ പ്രതിരോധം തീർക്കുന്നതും. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, റഡാർ കൃത്യമായി ഇസ്രയേലിന് നേർക്ക് വരുന്ന ഒരു ശത്രുവിനെ, ശത്രുവിൻ്റെ റോക്കറ്റായിക്കോട്ടെ, ആളില്ലാ വിമാനമായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള അന്യഗ്രഹ വസ്തുക്കളായിക്കോട്ടെ, ഇതിനെ കൃത്യമായി റഡാർ ട്രാക്ക് ചെയ്യും. ശേഷം ആയുധ നിയന്ത്രണ സംവിധാനത്തിലേക്ക് ഈ മെസ്സേജ് കൈമാറും. തൊട്ടു പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ യൂണിറ്റ് റോക്കറ്റിൻ്റെ വേഗത, അതാരെ കണക്കാക്കി പോകുന്നു, അതിൻ്റെ സഞ്ചാരപാത എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി, അതെവിടെ പതിക്കുമെന്നുള്ളതും കൃത്യമായി തന്നെ അതിൻ്റെ പ്രൊജക്റ്റയിൽ മനസ്സിലാക്കി. റോക്കറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ ലോഞ്ചർ തന്നെ സ്വന്തമായി ഓട്ടോമാറ്റിക്കായി തമിർ മിസൈലുകളെ തൊടുത്തുവിടും. നിമിഷ നേരങ്ങൾക്കുള്ളിൽ വായുവിൽ വെച്ച് തന്നെ ഈ റോക്കറ്റ് തവിടുപൊടിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ബാറ്ററിയിൽ തന്നെ 3-4 ലോഞ്ചറുകൾ ഉൾപ്പെടുത്താനായി സാധിക്കും. വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ തന്നെ ഇവ തൊടുത്തുവിടാനും കഴിയും. ഇങ്ങനെയുള്ള 10 ബാറ്ററികളാണ് നിലവിലുള്ളത്. ബാറ്ററികൾ പലയിടങ്ങളിലായി മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും. ഇവ റീഫിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. സർക്കാരിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സംവിധാനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ നഗരമായ ഹൈഫയിലാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ടുള്ളതും. അയൺ ഡോം സംവിധാനത്തിൻ്റെ 90% വിജയ സാധ്യത കമ്പനി തന്നെ പറയുന്നുണ്ട്. 10% താഴെയുള്ള ഒരു ന്യൂനത മാത്രമേ അവർ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും അയൺ ഡോം 100% പ്രവർത്തനക്ഷമത പല സാഹചര്യങ്ങളിലും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം $5 ബില്യൺ അമേരിക്കൻ ഫണ്ട് നൽകിയാണ് 2016 ഈ സംവിധാനം വലിയ തോതിൽ വികസന പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി, വജ്രായുധമായി തന്നെ ഇവയെ അറിയപ്പെടുന്നുണ്ട്.